എല്ലാവരും കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ? ആരാ കുടുംബ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തവര്? ആരുമില്ലല്ലോ, ഒരാളുമില്ല. ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുടുംബ ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ കുടുംബ ജീവിതത്തിൽ ലോകത്തെ സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബത്തെ കുറിച്ച് നമ്മൾ പഠിക്കാം. അതാണ് വേണ്ടത്. ലോകത്തെ സന്തോഷത്തോടെ ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവിന്റെയും കഥ നമ്മൾ പഠിക്കാം. അതെങ്ങനെ? കുടുംബജീവിതം സീരിയലിലൂടെ പഠിക്കേണ്ടത്? നോവലിലൂടെ പഠിക്കേണ്ടത്? ലോകത്ത് സമാധാനത്തോടെ സീരിയലിൽ എന്ത് സമാധാനം ഉള്ളത്? സീരിയലിൽ എപ്പോ തുറന്നാക്കിയാലും ബേറിട്ട് കണ്ണീരിങ്ങനെ ഒഴിക്കല്ലേ, കണ്ണീരിങ്ങനെ ഒഴിക്കണ അവളിൽ എന്ത് സമാധാനം ഉള്ളത്? അപ്പോ കുടുംബ ജീവിത സന്തോഷത്തോടെ ജീവിച്ച ഒരു കുടുംബത്തെ കുറിച്ച് പഠിക്കാം. ലോകത്ത് ഇന്നവരെ നിങ്ങൾ അങ്ങനെ അന്വേഷിച്ചാൽ ഒരേ ഒരു കുടുംബ ജീവിതമല്ലാതെ ലോകത്തിന്നവരെ കാണാൻ കഴിയില്ല. സന്തോഷത്തോട് ജീവിച്ച ഒരേ ഒരു കുടുംബമേതാണ് ലോകത്തിന് മുഴുവനും മാതൃകയായി. ഇങ്ങനെ ജീവിക്കണം മക്കളെ, ഇങ്ങനെ ജീവിക്കണം മക്കളെ, ഇങ്ങനെ ജീവിക്കണം മക്കളെ. പെങ്ങളെ, നിങ്ങളെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് ജീവിതം വരച്ചു കാണിച്ചു തന്നു മദീനയുടെ പൂങ്കവർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ പൊന്നു മോളെ, നിന്റെ ഭർത്താവ് സ്വർഗമാണ് മോളെ, നിന്റെ ഭർത്താവ് നിനക്കുള്ള സ്വർഗമാണ് മോളെ. ആ ഭർത്താവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് ജീവിതത്തിലൂടെ വരച്ചു കാണിച്ചു തന്ന മഹിളാരത്നങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? ആ കുടുംബന്മാരുടെ കുടുംബമാണ് തൊഹാ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബമാണ്. കുടുംബനായകൻ മുഹമ്മദ് എന്ന പ്രവാചകന്റെ ആ തിരുസുന്നത്തുകൾ അനുസരിച്ചുള്ള ജീവിതമായിരുന്നു. ആ മുത്തുനബിയുടെ സുന്നത്തിനെ പഠിക്കണം നമ്മള്, ആ മുത്തുനബിയുടെ തിരു ജീവിതത്തെ പഠിക്കണം നമ്മള്. മുത്തുനബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു ചെറുപ്പക്കാരാ? മുത്തുനബിയുടെ മഹിളാരത്നങ്ങളായ പാരിമാര ജീവിതം എങ്ങനെയാകിരുന്നു പെങ്ങളെ? ആ പ്രവാചകന്റെ മക്കളുടെ ജീവിതം എങ്ങനെയാകിരുന്നു പ്രിയപ്പെട്ടവരെ? ആ പ്രവാചകന്റെ അനുചരന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം എങ്ങനാ? അത് പഠിച്ചെടുത്ത് നിങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ നിങ്ങളെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരൂലേ? നിങ്ങളെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം തരൂലേ? നിങ്ങളെ കുടുംബ ജീവിതത്തിൽ പഠിക്കണം ചെറുപ്പക്കാരാ. പ്രവാചകന്റെ തിരുസുന്നത്തിനെ പഠിക്കുക. മണിയറയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ ഫാത്തിമ എന്റെ പൊന്നുമോളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് മൂന്നാമതായി ഉപദേശം കൊടുക്കുകയാണ്. ആദ്യം പറഞ്ഞത് പുതു കൊടുക്കാനാണ്, പിന്നെ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ കൈവച്ച് ദുആ ചെയ്യാനാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വസല്ലിയാ മണ്ടക്കൈതൈനി, നിങ്ങൾ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കണേ മക്കളെ. മണിയറയിലേക്ക് പുതുമാരന്റെ കൂടെ കൈപിടിച്ചു പോകുന്ന പുതുനാരി ഫാത്തിമ, ജീവിതത്തിന്റെ സ്വപ്ന സാഫല്യം നടക്കുന്ന ആദ്യ രാത്രിയിലേക്ക്, ഫസ്റ്റ് നൈറ്റിലേക്ക് മണിമാരന്റെ കൂടെ സന്തോഷത്തിന്റെ കലവറയാകുന്ന മണിയറയിലേക്ക് കടന്നു പോകുന്ന പുതിയ പെണ്ണിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങൾ രണ്ടുപേരും നമസ്കരിക്കൂ മക്കളെ, രണ്ടരക്കാത്ത് നിങ്ങൾ സുന്നത്ത് നമസ്കരിക്കൂ മക്കളെ. കാരണം എന്തെന്നറിയോ? മണിയറക്കകത്ത് പോയി രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ നിങ്ങളെ ജീവിതം തുടങ്ങുകയല്ലേ, നിങ്ങളെ ജീവിതം തുടങ്ങുകയല്ലേ? ആദ്യമായിട്ടല്ലേ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്? ആദ്യമായിട്ടല്ലേ ഒരു ചെറുപ്പക്കാരിയുടെ കൂടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്? അല്ലാഹുവിനെ ശുക്ര ചെയ്തുകൊണ്ട്, പടച്ച നമ്പുരാനെ ശുക്രന്റെ സുജൂദ് ചെയ്തുകൊണ്ട് രണ്ടരക്കാത്ത് സുന്നത്ത് നിങ്ങൾ നമസ്കരി
उपदेश As-salatu was-salamu alayka ya habib Allah Allahu vinda habibe aa muthu nabi paranju kodukkuyaane rendu rakkat ningal namaskarikkane sahaba aliye fatima maniyarakkagathirunnu konde rendu rakkat namaskarikkanam mole mahdiyaya mahdiyaya biwi aisha radhiyallahu anha parayu मोरे साधारण नमस्कार साधारण नमस्कार मनसुरंगे पाश्चात साम्राज्यത്തിൽ നടക്കുന്ന ആളുകളുടെ സംസ്കാരമാണോ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് ഏതെങ്കിലും ആളുകൾ स्ने अवाचे दाम्पत्य जीवित प्रकाश नल्कुम प्रयास
നമസ്കരിച്ചിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. മാഷാഅല്ലാഹ്, പലരും അതൊക്കെ ഒഴിവാക്കും. എങ്ങനെ ഉസ്താദേ ഈ സുന്നത്തുകളൊക്കെ എടുത്തിട്ട് കിടന്നുറങ്ങണ്ടേ? 10-ാം ക്ലാസ് മുതലേ നോക്കി വെക്ക. എന്നിട്ട് വയസ്സായി, അൽഹംദുലില്ലാ, ഇപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞ് ഇനി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ദിക്റും ദുആയും മജ്‌ലിസൊക്കെ കഴിഞ്ഞിട്ട് ആദ്യ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേന് അങ്ങനെയല്ല, അങ്ങനെ നീണ്ട് ഇബാദത്ത് എടുക്കണമെന്നൊന്നുമില്ലല്ലോ. കുറച്ചു നേരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഒന്ന് ദുആ ചെയ്യാം. മാഷാഅല്ലാ, എന്നിട്ട് എന്താ ഉണ്ടാകുക? അൽഹംദുലില്ലാ. എന്നിട്ട് ഭാര്യ ഇങ്ങനെ വരും അല്ലേ, പുതുനാരി ഇങ്ങനെ വരും, സന്തോഷത്തോടെ തലയും കുണിക്ക് ഇങ്ങനെ വരും. അങ്ങനെ വേണ്ടത്, അതല്ലാതെ ആരെങ്കിലും വരുമോ? അങ്ങനെ വരരുത്. അങ്ങനെ വരികയാണെങ്കിൽ അപ്പൊ നോട്ടാ ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയല്ല, പെണ്ണാവുമ്പോ നാണം വേണം, നാണം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ വരേണ്ടത്. ആ ഒരു നാണത്തോടു കൂടി, ആ ഒരു സന്തോഷത്തോടു കൂടി മണിയറയിലേക്ക് ഇങ്ങനെ കയറി വരണം.